ഹലോ, അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ നല്ല ക്രിസ്പി നാടൻ പരിപ്പട. അപ്പോൾ ഈ ഡെലീഷ്യസ് പരിപ്പട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രാവശ്യം അമ്മ എടുത്തത് സാമ്പാർ പരിപ്പാണ്. അപ്പോൾ നന്നായി കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. പിന്നെ കുഞ്ഞായി അരിഞ്ഞ് ഉള്ളി, കുഞ്ഞായി അരിഞ്ഞ് ഇഞ്ചി, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടി. പിന്നെ ഇച്ചിരി പരിപ്പെടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ ഇച്ചിരി മുഴുവനോടെ ഇട്ടു. എന്നാലേ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴേലും വന്നാലും അമ്മ എനിക്ക് ഈ പരിപ്പട ഉണ്ടാക്കി തരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പട. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് നമുക്ക് കരിയേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കായപ്പൊടിയൊക്കെ ഇടാം, നമ്മുടെ ഇഷ്ടമാണ്. കരിയേപ്പിലയൊക്കെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പരിപ്പടയൊക്കെ പരിപ്പ് മിക്സിയിലൊന്ന് അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കല്ല്, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് പരിപ്പട കിട്ടും. പെട്ടെന്ന് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് പാൻ വയ്ക്കാം, എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് വട നമുക്ക് ഷേപ്പാക്കി അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വാഴയിലുണ്ടെങ്കിൽ അതിനകത്ത് വന്ന് നമുക്ക് പ്രസ് ചെയ്യാം. കയ്യിലാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് അടിപൊളിയായിട്ട് നല്ല കളർ മാറുന്നവരൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചായയുടെ കൂടെയോ തേയിലയുടെ കൂടെയോ കോഫിയുടെ കൂടെയോ ഒക്കെ വൈകുന്നേരം നമുക്ക് ഈ പരിപ്പ് ഇടാം, നന്നായിട്ട് ടേസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.